ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ഇതാണ് ഈ സഭായോഗത്തിലെ നമ്മുടെ ചിന്താവിഷയം. കഴിഞ്ഞ സഭായോഗത്തിൽ ഞാൻ പങ്കുവച്ച തിരുവചനത്തിൻ്റെ തുടർച്ചയാണ്. 2 കൊരിന്ത്യ ലേഖനം 5:14 വായിച്ചു വരുമ്പോൾ എല്ലാവർക്കും വേണ്ടി ക്രിസ്തു മരിച്ചതിനാൽ എല്ലാവരും മരിച്ചതായി മനസ്സിലാക്കണം. അവരൊരു ജീവിതം പുതുതായി ആരംഭിക്കണം. ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കണം. അത് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ പറയുകയാണ് 17-ാമത്തെ വാക്യം, 2 കൊരിന്ത്യർ 5:17, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ദെയർഫോർ ഇഫ് എനി വൺ ഇൻ ക്രൈസ്റ്റ് ഹി ഈസ് എ ന്യൂ ക്രിയേച്ചർ. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. പുതിയ സൃഷ്ടി, ഇതൊരു വലിയ ആശയമാണ്, വലിയ അത്ഭുതമാണ്, ഒരു വലിയ വാർത്തയാണ്. ഇത് ബൈബിളിൻ്റെ കണ്ടന്റാണ്. ഒരു മനുഷ്യൻ ക്രിസ്തുവിൽ ആകുക, എത്ര പ്രാവശ്യം പറഞ്ഞാലും പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കാവുന്നൊരു കാര്യമല്ല. ജീവകാരുണ്യ പ്രവർത്തനമോ സ്വഭാവരൂപി ശുദ്ധീകരണം, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്യണം, അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇത് വേറൊരു കാര്യമാണ്. ഇത് പറയാനാണ് എൻ്റെ ദൗത്യം. പ്രിയരെ, പിണ്ടിജനനത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? പുതുസൃഷ്ടി, ബോൺ അഗെയിൻ എക്സ്പീരിയൻസ്, ന്യൂ ക്രിയേച്ചർ, ഇതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പെന്തിക്കോസ്തിൽ ചേരുക, ക്രിസ്തു മതത്തിൽ ചേരുക, മതം മാറുക, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. മാമോദീസ മുങ്ങുക, സ്നാനപ്പെടുക, നിങ്ങളുടെ കൂടെ ചേരുക, ഞങ്ങളുടെ കൂടെ ചേരുക, ആ സഭയെ ചേരുക, ഈ സഭയെ ചേരുക, ഇതൊന്നും അല്ല ഈ പറഞ്ഞു വരുന്നേ. ഒരുത്തൻ ക്രിസ്തുവിലായാൽ, ദൈവത്തിന് 2 മനുഷ്യരേ ഉള്ളു, അറിയാമോ? 1 ആദാം, മുഴുവൻ മനുഷ്യരും അതിൻ്റെ കീഴിലാണ്. ആദാമിൽ എല്ലാവരും മരിക്കുന്നു. അടുത്ത വാചകം, ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടുന്നു. ഒരുത്തൻ ക്രിസ്തുവിലാകുകയാണ്. ആദാമിലായത് എങ്ങനെയാണ്? ആദാമിലായത് ആദാമിൽ നിന്ന് ജനിച്ചതിനാൽ. ഓ, ഇത്ര ക്ലിയറാ. എൻ്റെ അപ്പൻ, എൻ്റെ അപ്പൻ്റെ അപ്പൻ, അദ്ദേഹത്തിൻ്റെ അപ്പൻ, അദ്ദേഹത്തിൻ്റെ അപ്പൻ, അതിൽ നിന്നല്ലേ ഞാൻ ജനിച്ചത്? അത് പുറകോട്ട് പോയാൽ എവിടെ ചെല്ലും? ആദാമിൽ ചെല്ലും. 2 ഇവിടെയുണ്ട്, 2 സൃഷ്ടി ഇവിടെയുണ്ട്, അത് ക്രിസ്തുവിൽ. ഓ, ഇതങ്ങോട്ട് മനസ്സിലായാൽ പിന്നെ സഭ, സമുദായ, സംഘടന, ഇതൊക്കെ വെറും ചപ്പാണെന്ന് നമുക്ക് മനസ്സിലാവും. സഭ ചപ്പാന്നല്ല ഞാൻ പറഞ്ഞത്, വളച്ചൊടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അതൊരു പോയിൻ്റായിട്ട് കിട്ടും. പ്രൈസ് ലോർഡ്. ക്രിസ്തുവിലാകാൻ പറ്റുമോ? കത്തോലിക്കലാകാം, യാക്കോബയിലാകാം, മർത്തോമയിലാകാം, CSIയിലാകാം, പെന്തിക്കോസിലും ആകാം. പെന്തിക്കോസിൽ തന്നെ പല ടൈപ്പാകാം. ക്രിസ്തുവിലാകാം. ക്രിസ്തുവിലാകുമ്പോൾ ജനിതക മാറ്റം സംഭവിക്കുന്നു. ഓ, പ്രൈസ് ദ ലോർഡ്. ആദാമിൽ, ക്രിസ്തുവിൽ. ഈ അത്ഭുതകരമായ
അസാധാരണമായ അവർണനീയമായ അതുല്യമായ ഈ മാറ്റത്തിൻ്റെ പേരാണ് പുതുസൃഷ്ടി. 2 കൊരിന്ത്യർ 5:17. Therefore, if anyone is in Christ, he is a new creature. ഒരുത്തൻ ക്രിസ്തുവിൽ ആയാൽ, ഒരുത്തൻ ഒരുത്തി ആരും ആവട്ടെ, ക്രിസ്തുവിലാകുക, ക്രിസ്തുവിൽ ആകുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്രിസ്തുവിനെ അറിയുക എന്നുള്ളത്. രണ്ടാമത്തെ ചവിട്ടുപടി ക്രിസ്തുവിനെ വിശ്വസിച്ച് അംഗീകരിക്കുക എന്നുള്ളതാണ്, സ്വീകരിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിനെ അറിയുക, ക്രിസ്തുവിനെ വിശ്വസിക്കുക, അവനെ സ്വീകരിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരുത്തൻ ക്രിസ്തുവിൽ ആകുക, ക്രിസ്തുവിലേക്ക് നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലുക. നിങ്ങളൊരു പുതിയ മനുഷ്യനായി പുറത്തേക്ക് വരിക. ഹാലേലൂയ. എല്ലാം ക്രിസ്തുമയമാണ്. മതം അല്ല, മതം ഇല്ല. മതാത്മകത, റിലിജിയോസിറ്റി ഭയങ്കര അപകടമാണ്. അതിനകത്താണ് തീവ്രവാദം, അതിനകത്താണ് കൊലപാതകം, ഇതിനകത്ത് രക്തസാക്ഷി മരണമേ ഉള്ളൂ. ഇതിനകത്ത് ആരും ആരെയും കൊല്ലുന്നില്ല. പിന്നെ മിഷണറിയോട്, സുവിശേഷകനോട് ഒരാൾക്ക് ഇഷ്ടം വന്നില്ല, ദേഷ്യം വന്നാൽ കൊല്ലും. അത് സ്വാഭാവികമാണല്ലോ, മഹാത്മാഗാന്ധിക്കും അതല്ലേ കിട്ടിയത്. അത് വലിയ വിഷയമൊന്നും അല്ല യഥാർത്ഥ ക്രിസ്ത്യാനിക്ക്. കാരണം അവന് അവൻ മനസ്സിലാക്കിയിരിക്കുന്ന സത്യം എന്താണെന്നറിയാമോ? ഊഹങ്ങളല്ല, ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. അപ്പം ക്രിസ്തുവിലാകുക എന്നൊക്കെ പറയുന്നതിന് ഞാൻ നിങ്ങൾക്ക് 4 വാക്യങ്ങളും കൂടെ തരാം. ഒരെണ്ണം തന്നല്ലോ. അടുത്ത വാക്യം റോമർ 8:1. ആ വാക്യം കാണാപ്പാടം അറിയാമോ? അറിയണം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അപ്പൊ ശിക്ഷാവിധി ഒരു മതത്തിലല്ല, ക്രിസ്തുവിൽ മാത്രമാണ്. എങ്ങനെയാ പാസ്റ്ററെ അതൊന്ന് മനസ്സിലാക്കി തരുന്നേ? ഞാൻ മനസ്സിലാക്കി തരാൻ ശ്രമിക്കട്ടെ. ഒരു മിഷണറി പറഞ്ഞ കഥ പറയാം. 2 പേര് വനത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. വലിയ വനമല്ലാത്ത കുറ്റിക്കാടുകൾ നിറഞ്ഞ ഒരു പ്രദേശത്ത് പഠനങ്ങൾ നടത്തുക. പെട്ടെന്നാണ് കാട്ടുതീ പടർന്നു വരുന്നത്. കാട്ടുതീ വരുമ്പോൾ നോക്കുമ്പോൾ ചുറ്റും കത്തുന്നുണ്ട്. ഓടി രക്ഷപ്പെടാൻ പറ്റൂല. ഒത്തിരി ദൂരം വനത്തിനകത്തായിപ്പോയി. വലിയൊരു പരിവേശം, വലിയൊരു പരാക്രമം ഉണ്ടായി. എന്താ ചെയ്യുക? വെള്ളമെടുത്ത് കെടുത്താൻ പറ്റുമോ? വെള്ളമൊന്നും ഒഴിച്ച് കെടുത്താനൊന്നും പറ്റൂല. ആഴ്ചകളോളം, മാസങ്ങളോളം ഹെലികോപ്റ്ററിൻ്റെ സഹായത്താൽ കെടുത്താൻ നോക്കിയിട്ട് പറ്റുന്നില്ല. പിന്നെയാ ഇവർ ചെയ്ത ബുദ്ധി കേൾക്കണോ? ഇവരുടെ കയ്യിൽ മാച്ച് ബോക്സ് ഉണ്ടായിരുന്നു, തീപ്പെട്ടി ഉണ്ടായിരുന്നു. ഇവർ പെട്ടെന്ന് ലൈറ്റർ ഉണ്ടായിരുന്നു, ലൈറ്റർ എടുത്തിട്ട് അവരുടെ ചുറ്റും നിൽക്കുന്ന ചെറിയ പുല്ലിന് ആദ്യം തീയിട്ടു. അതിനുശേഷം അതിന് ചുറ്റുമുള്ളതിന് തീയിട്ടു. അതിനുശേഷം അതിന് ചുറ്റുമുള്ളതിന് തീയിട്ടു. അങ്ങനെ ഏതാണ്ട് ഒരു നല്ല ഏരിയ അവർ തീ കത്തിച്ചു. എന്നിട്ട് ആ നടുക്ക് നിന്നു, കത്തിച്ചു പോയി, കത്തിപ്പോയി, അവിടെ നിന്നു. ഒരിക്കൽ തീ വീണിടത്തേക്ക് പിന്നെ തീ വരില്ല. ക്രിസ്തുവിൽ ന്യായവിധിയുടെ തീ വന്ന് കത്തിച്ചാമ്പലായിപ്പോയി. സ്തോത്രം. ന്യായവിധിയുടെ തീ ക്രിസ്തുവിന്മേൽ വീണ് കത്തി, അവനിൽ കയറി നിന്നാൽ ശിക്ഷാവിധിയില്ല.
ഓക്കെ. മൂന്നാമത്തെ വചനം ഗലാത്യർ 5:24. അത് സാധാരണക്കാർക്ക് അറിയില്ല, ഇന്നത് വിവരിക്കാനും പറ്റത്തില്ല, ഞാനങ്ങ് പറഞ്ഞു വിടാം. ക്രിസ്തുവേശുവിനുള്ളവർ. അപ്പം ഒരുത്തൻ ക്രിസ്തുവിലായാൽ, അപ്പൊ ക്രിസ്തുവിൽ ആയവർ, രണ്ട് ക്രിസ്തുവേശുവിലുള്ളവർ, മൂന്ന് ക്രിസ്തുവേശുവിനുള്ളവർ. ക്രിസ്തുവിലുള്ളവർ, ക്രിസ്തുവിലായവർ, ക്രിസ്തുവേശുവിനുള്ളവർ. ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ക്രിസ്തുയേശുവിനുള്ളവർ എന്ന് പറഞ്ഞാല് ഇതെന്റെ ഷർട്ടാണ്, ഒരു സംശയം വേണ്ട. ഇതെന്റെ കാറാണ്, ഒരു സംശയം വേണ്ട. ഇതെന്റെ മോനാണ്, ഒരു സംശയം വേണ്ട. ഇതെന്റെ ഭാര്യയാണ്. ക്രിസ്തുയേശുവിനുള്ളവർ. യേശു പറയും, ഇവൻ എന്റെയാ, ഇവൻ എന്റെയാ, ഈസ് മൈ ഓൺ പ്രോപ്പർട്ടി. അങ്ങനെ ഒരു ബന്ധത്തിലോട്ട് വരണം. അങ്ങനെയുള്ളവർ ജഡത്തെ ക്രൂശിക്കുമെന്ന്. ഓക്കെ, അഞ്ചാമത്തെ വാക്യം ഏതാണെന്നറിയാമോ? ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച അഞ്ചാമത്തെ വാക്യം 1 യോഹന്നാൻ 5:12. പുത്രനുള്ളവന് നിത്യജീവനുണ്ട്, പുത്രനില്ലാത്തവനോ ജീവനെ കാണുകയില്ല. അപ്പൊ ഇന്ന് വായിച്ച വാക്യങ്ങൾ ഏതൊക്കെയാണ്? ഒരുത്തൻ ക്രിസ്തുവിലായാൽ, അപ്പൊ ക്രിസ്തുവിലായവർ. രണ്ട്, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ശിക്ഷാവധിയില്ല, അപ്പൊ ക്രിസ്തുയേശുവിലുള്ളവർ. മൂന്ന്, ക്രിസ്തുയേശുവിനുള്ളവർ. ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. സ്തോത്രം. 4 ഞാൻ പറയാൻ വിട്ടുപോയി. 1 കൊരിന്ത്യർ 15:23. പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ. അപ്പം ഗലാത്തിരി പറഞ്ഞതും ഗുരുതിരി പറഞ്ഞതും ഏകദേശം ഒന്ന് തന്നെയാണ്, ക്രിസ്തുവിന്റെ വക. ഏറ്റവും ഒടുവിൽ അഞ്ചാമത്തേത് 1 യോഹന്നാൻ 5:12. ക്രിസ്തു ഉള്ളവൻ, അപ്പൊ ക്രിസ്തുവിലായവൻ, ക്രിസ്തുവിലുള്ളവൻ, ക്രിസ്തുവിനുള്ളവൻ, ക്രിസ്തുവിന്റെ വക, ക്രിസ്തു ഉള്ളവൻ. ഒടുവിലത്തെ 2 ചേർക്കാം. യേശു പറയുന്നു, ഇവൻ എന്റെ വക. ഞാൻ പറയുന്നു, യേശു എന്റെ വക. മനസ്സിലായോ? യേശു എൻ സ്വന്തം. ഹല്ലേലൂയ. എന്നോടെ ഭാഗ്യം ചൊല്ലി പഴയതെല്ലാം കഴിഞ്ഞുപോ, കണ്ടാലും സാഴ്വം പുതിയതാ. ചേർത്ത് പാടാമോ? യേശു എൻ സ്വന്തം. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട്. ഒരു പാർക്കറിന്റെ പേന നിങ്ങളുടെ പോക്കറ്റിലിട്ടാൽ നിങ്ങൾക്ക് എന്ത് ഗമയാ? എന്റെ പേര്, ഓ ജീസസ്. നിങ്ങളുടെ മക്കൾക്ക് നല്ല ഡിഗ്രി, നല്ല കഴിവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയില്ലേ, അവൻ എൻ്റെ മോനാണ്, യേശു എൻ്റെ സ്വന്താണ്. ആ മനുഷ്യനെ പോലെ ധനവാനാരാ, ആ മനുഷ്യനെ പോലെ ഭാഗ്യവാനാരാ. പാടാമോ? യേശു എൻ സ്വന്തം. ഹല്ലേലൂയ. എന്നോടെ ഭാഗ്യം ചൊല്ലിക്കൂടാ, പഴയതെല്ലാം കഴിഞ്ഞുപോ, കണ്ടാലും സർവം പുതിയതാ. എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടു തൻകുരിശു. എനിക്കു പാട്ടും പ്രശംസയോ
ദൈവകുഞ്ഞാടും തൻ കുരിശും. പിതാവേ, ഈ വചനം ഗ്രഹിപ്പാൻ പൗർവിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും കൃപ ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് യു.